നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം അരുണാചൽ പ്രദേശിൽ ഹോട്ടൽ മുറിയിൽ മൂന്ന് മലയാളികൾ മരിച്ച സംഭവത്തിൽ ദുർമന്ത്രവാദത്തിന്റെ സാധ്യതകൾ ഉറപ്പിച്ചു പോലീസ് അന്വേഷണത്തിൽ കേരള പോലീസിനും അരുണാചൽ പോലീസിനും ഇത് സംബന്ധിച്ച സൂചനകൾ ലഭിച്ചിട്ടുണ്ട് കോട്ടയം മീനടം സ്വദേശിയായ നവീൻ തോമസും ഭാര്യ ദേവിയും ഇവരുടെ സുഹൃത്ത് ആര്യയുടെയും മൃതദേഹങ്ങൾ ഹോട്ടൽ മുറിയിൽ നിന്ന് കണ്ടെടുക്കുമ്പോൾ മൂവരുടെയും കൈത്തണ്ട മുറിച്ച നിലയിലായിരുന്നു ഹോട്ടലിൽ മുറിയെടുക്കുമ്പോൾ നവീൻ മാത്രമാണ് തിരിച്ചറിയൽ രേഖ നൽകിയത് മറ്റുള്ളവർ പിന്നീട് നൽകാമെന്നാണ് പറഞ്ഞത് ദേവിയും ആര്യയും കറുത്ത കല്ല് പതിച്ച കൈവള ധരിച്ചിരുന്നു ഇത് ആഭിചാരക്രിയയുടെ ഭാഗമായാണ് എന്ന് പോലീസ് സംശയിക്കുന്നു മുറിയിൽ ആഭിചാരക്രിയ നടത്തുമ്പോൾ അണിഞ്ഞ ആഭരണങ്ങളിൽ ഒന്നാകാം ഇതെന്നാണ് പോലീസ് കരുതുന്നത് ശരീരത്തിൽ മുറിവുണ്ടാക്കാൻ ഉപയോഗിച്ച മൂന്ന് സ്റ്റെയിൻലെസ് സ്റ്റീൽ റേസർ ബ്ലേഡുകളും കണ്ടെടുത്തിട്ടുണ്ട് വെവ്വേറെ ബ്ലേഡുകൾ ഉപയോഗിച്ചാണ് മുറിവ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതും ആഭിചാരക്രിയ നടന്നുവെന്ന സംശയത്തെ ബലപ്പെടുത്തുന്നതാണെന്നാണ് പോലീസ് പറയുന്നത് ഇവർ ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നതായും അത് വിലക്കിയിരുന്നതായും അറിയിച്ചതായി മരിച്ച ദേവിയുടെ അച്ഛൻ അരുണാചൽ പോലീസിനോട് പറഞ്ഞു മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ആര്യയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് നവീനാണെന്നാണ് ആര്യയുടെ കുടുംബത്തിൻ്റെ മൊഴി അതിനിടെ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേരള പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ തിരുവനന്തപുരത്ത് എത്തിക്കാനാണ് സാധ്യതയെന്ന് പോലീസ് സൂചിപ്പിച്ചു